ഹായ് കൂട്ടുകാരെ, ഞാൻ ജോബി മാഗ്ലിൻ ജോസഫ്. എൻ്റെ ഓരോ വീഡിയോയും നാളത്തെ തലമുറയ്ക്ക് നല്ല അറിവുകളുള്ള ചരിത്രങ്ങൾ നൽകും എന്ന വിശ്വാസത്തോടെയാണ് ഞാൻ ഈ വീഡിയോകൾ ചെയ്യുന്നത്. ഇന്ന് നമ്മുടെ ചുമന്ന കോട്ടയെക്കുറിച്ചുള്ള കഥകളാണ്, അതിൻ്റെ വിശേഷങ്ങളുമാണ് പറയുന്നത്. വർഷം 1747 മാർത്താണ്ഡവർമ്മയുടെ ഭരണകാലത്ത് ശ്രീ പത്മനാഭ സ്വാമിക്ഷേത്രത്തിൻ്റെ ചുറ്റുമുള്ള കരിങ്കൽ കോട്ട നിർമ്മാണം തുടങ്ങി. 1787 കാർത്തിക തിരുനാൾ ധർമ്മരാജയുടെ കാലത്ത് പണി പൂർത്തിയായി. ഈ കോട്ടയ്ക്ക് 4 പ്രധാന വഴികളാണ് ഉണ്ടായിരുന്നത്. എന്നാൽ വെട്ടിമുറിച്ച കോട്ടവാതിൽ അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നില്ല. പടിഞ്ഞാറ് ഭാഗത്ത് കല്ല് കൊണ്ടുപോകുന്നതിന് വേണ്ടി ഈ കോട്ട തകർക്കുകയും അതിനുശേഷം കോട്ടവാതിൽ പണിതതായും പറയപ്പെടുന്നുണ്ട്. മറ്റൊരു കഥ ഇങ്ങനെയാണ്. 1852 അന്നത്തെ ഭരണാധികാരി ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയ്ക്ക് വിക്ടോറിയ രാജ്ഞി ഒരു കത്ത് എഴുതുകയുണ്ടായി. ആ കത്ത് കൊണ്ടുവരുന്നത് വില്യം കുള്ളൻ ആയിരുന്നു. ഈ സംഭവത്തെ രാജാവ് വളരെ അഭിമാനത്തോടുകൂടി തന്നെയാണ് വരവേറ്റത്. അപ്പോൾ രാജകൊട്ടാരത്തിന് മുൻവശത്തായി ഒരു വലിയ ദർബാറൊക്കെ സെറ്റ് ചെയ്ത് അവിടെയാണ് ഈ ചടങ്ങ് നടത്തിയത്. പ്രശസ്ത യൂറോപ്യൻ കലാകാരനായ ഫ്രെഡറിക് ക്രിസ്റ്റ്യൻ ലൂയിസിനെ മഹാരാജാവ് ഈ ചടങ്ങിലേക്കായി ക്ഷണിച്ചിരുന്നു. അപ്പോൾ ഇതിൻ്റെ ചിത്രം അദ്ദേഹം വരച്ചപ്പോൾ അത് മുഴുവനാക്കാൻ അദ്ദേഹത്തിന് ആ സമയം സാധിച്ചില്ല. അങ്ങനെ അദ്ദേഹം ഇതിൻ്റെ സ്കെച്ച് ഇംഗ്ലണ്ടിലേക്ക് കൊണ്ടുപോവുകയും അവിടെ വച്ച് ഇത് പൂർത്തീകരിക്കുകയാണ് ഉണ്ടായത്. മുകളിൽ ചരിഞ്ഞ മേൽക്കൂരയുള്ള കോട്ടവാതിൽ ആ ചിത്രത്തിൽ കാണപ്പെടുന്നുണ്ട്. അപ്പോൾ അന്നേ അവിടെ കോട്ടവാതിൽ ഉണ്ടായിരുന്നു എന്നൊരു തെളിവ് ആ ചിത്രത്തിൽ നൽകുന്നുണ്ട്. ഇലസ്ട്രേറ്റ് ലണ്ടൻ ടൈംസിൻ്റെ പ്രിൻ്റിൽ ഈ ചിത്രം ഉപയോഗിച്ചതായി കാണപ്പെടുന്നുണ്ട്. അതായത് വിക്ടോറിയ രാജ്ഞിയുടെ കത്ത് തിരുവിതാംകൂർ മഹാരാജാവിൻ്റെ ദർബാർ ഓൺ ദി റിസപ്ഷൻ എന്ന തലക്കെട്ടോടുകൂടി 1852 ഇത് പ്രസിദ്ധീകരിച്ചതായും കാണപ്പെടുന്നുണ്ട്. ഈ സ്കെച്ചിൻ്റെ ഒറിജിനൽ ഇംഗ്ലണ്ടിലെ മ്യൂസിയത്തിലുണ്ട് എന്നും ഇതിൻ്റെ മറ്റൊരു പതിപ്പ് നമ്മുടെ കുതിരമാളിക കൊട്ടാരത്തിനുള്ളിൽ ഉണ്ട് എന്നും പറയപ്പെടുന്നു. ഈ കോട്ടയെപ്പറ്റി ഏറ്റവും രസകരമായും ഏറ്റവും കൂടുതൽ ആൾക്കാരും പറയപ്പെടുന്ന ഒരു കഥയാണ് ഞാനിനി പറയാൻ പോണത്. പ്രശസ്ത ജ്യോത്സ്യൻ കുഞ്ചമാത്തൻ നാടാരുമായി രാജാവായ വിശാഖം തിരുനാളിന് നല്ല സൗഹൃദം ഉണ്ടായിരുന്നു. ആദ്യകാലം മുതലേ ജ്യോത്സ്യൻ കൊട്ടാരത്തിൽ വരുന്ന ഒരു വ്യക്തിയായിരുന്നു. മാസം തോറും അദ്ദേഹം കൊട്ടാരത്തിലെത്തി ഭാവി ഫലം പ്രവചിക്കുന്ന ആളായിരുന്നു. അങ്ങനെയാണെങ്കിൽ ജ്യോത്സ്യൻ ഇരിക്കട്ടെ ഒരു പണി എന്ന് വിശാഖം തിരുനാൾ തീരുമാനിച്ചു. ജ്യോത്സ്യനെ പരീക്ഷണ വിധേയനാക്കാൻ രാജാവ് തീരുമാനിച്ചു. ജ്യോത്സ്യനോട് മഹാരാജാവ് പറഞ്ഞു, ഇന്ന് ഏത് കോട്ടവാതിലൂടെയാണ് ഞാൻ വൈകുന്നേരം യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് ഗണിച്ച് പറയാമോ? കേട്ട പാതി കേൾക്കാത്ത പാതി ജ്യോത്സ്യൻ ഗണിച്ചു ചാർത്തെഴുതി മഹാരാജാവിന് കാഴ്ചവെച്ചു. എന്നിട്ട് ഇങ്ങനെ പറയുകയും ചെയ്തു, അങ്ങയുടെ യാത്ര കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഈ കുറിപ്പ് വായിക്കാൻ പാടുള്ളൂ എന്നുകൂടി അപേക്ഷിച്ചു. രാജാവ് ആ സമയം കോട്ടയുടെ ഒരു വശം തകർത്ത് പുതിയ കോട്ടവാതിൽ നിർമ്മിക്കാൻ കൊട്ടാരത്തിലെ മരാമത്തുകാർക്ക് രഹസ്യമായി കൽപ്പന ചെയ്തു. ഒടുവിൽ രാജാവ് യാത്ര കഴിഞ്ഞ് കോട്ടയ്ക്ക് പുറത്തിറങ്ങി ഈ ജ്യോത്സ്യൻ കൊടുത്ത കുറിപ്പ് വായിച്ച് അമ്പരന്ന് പോയി. കോട്ടമതൽ വെട്ടിപ്പൊളിച്ച് അതിലൂടെ ആയിരിക്കും തമ്പുരാൻ്റെ യാത്രയെന്ന് ജ്യോത്സ്യൻ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒടുവിൽ രാജാവ് ജ്യോത്സ്യന് വീരശൃംഖല നൽകി ആദരിക്കുകയും ചെയ്തു. അങ്ങനെ ഈ കോട്ട ഉണ്ടായി എന്നും പറയപ്പെടുന്നു. നാം ഇന്ന് കാണുന്ന കോട്ട പരിഷ്കരിച്ചത് മഹാരാജാവ് ശ്രീമൂലം തിരുനാൾ ആണ്. ഈ കോട്ടയുടെ മുകളിൽ 1791 എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണാം. ഇത് ശ്രീമൂലം തിരുനാൾ ഭരണകാലത്ത് അനന്തപുരി നഗരമായി മാറിയതിൻ്റെ ഭാഗമായാണ് പണിതതെന്നും പറയപ്പെടുന്നു. അനന്തവിലാസം കൊട്ടാരത്തിൽ ശ്രീമൂലം തിരുനാൾ താമസിച്ചിരുന്നു എന്നും ഈ കൊട്ടാരത്തിലുള്ള പ്രധാന കവാടം ഈ വെട്ടിമുറിച്ച കോട്ടയെന്നും പറയപ്പെടുന്നു. ഈ കോട്ടവാതിലിൻ്റെ രണ്ട് വശത്തായിട്ട്
വാതിലുകളുണ്ട്. ആ വാതിലിനുള്ളിലൂടെ ഇതിൻ്റെ കോട്ടവാക്കകത്തോട്ട് കടക്കാനും കോട്ടയ്ക്ക് മുകളിലോട്ട് കയറാൻ ഗോണിപ്പടികളും നിർമ്മിച്ചിട്ടുണ്ട്. ഇവിടെയുള്ള കോട്ടകളിൽ ഏറ്റവും കൂടുതൽ ഡിസൈൻ നൽകിയ ഒരു കോട്ടയും ആണ് നമ്മുടെ ഈ ചുവന്ന കോട്ട അഥവാ വെട്ടിമുറിച്ച കോട്ട എന്ന് പറയപ്പെടുന്നു. എല്ലാ ചങ്ങാതിമാർക്കും വെട്ടിമുറിച്ച കോട്ടയിലെ കഥകളെപ്പറ്റി വിശദമായിട്ട് ഈ വീഡിയോയിൽ അറിയാൻ സാധിച്ചു എന്ന് ഉള്ളതിൽ സന്തോഷമുണ്ട്. എൻ്റെ ഈ ചാനൽ എല്ലാവരിലും എത്തിക്കാൻ ഷെയർ ചെയ്യുക. ഓക്കേ.